ചൊരിഞ്ഞ ഒരു അനുഗ്രഹമാണ്. ഉദാഹരണം, എല്ലാ പത്രങ്ങളും എന്നെ സഹായിച്ചു. എൻ്റെ അച്ഛനുമായി വലിയ അടുപ്പമുള്ള ആളായിരുന്നു ബഹുമാനായ പത്രാധിപർ. പത്രാധിപർ പിന്നെ ബാംഗ്ലൂരിൽ പോയി ഒരു നേത്ര ചികിത്സയും കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാനന്ന് തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലമാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നു. ക്യാമറ അക്കാലത്ത് അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ നോക്കുന്ന സമയമല്ല. എന്നെ ചേർത്ത് പിടിച്ച് അദ്ദേഹം ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തു. അപ്പോൾ അകത്തുനിന്ന് ക്യാമറ പത്ര ഓഫീസിൽ നിന്ന് അകത്തുനിന്ന് ക്യാമറ വിളിപ്പിച്ചു. അപ്പോൾ ജഗദാമണിക്ക് സാറൊക്കെ ഇവിടെ ഉള്ള കാലമാണ്, വിളിപ്പിച്ചു. അപ്പോൾ ക്യാമറക്കാരൻ തന്നെ വന്നു, ഇപ്പോൾ ഫ്ലാഷ് അടിച്ചോടെന്ന് പറഞ്ഞു. പീതാംബരനും ഞാനും കൂടെ ഉള്ള ഫോട്ടോ, അതിൻ്റെ ഫ്ലാഷ് എനിക്ക് താങ്ങാൻ ഇപ്പോഴും കരുത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തത്. അതിപ്പോഴും വലിയ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കൊല്ലത്ത് മത്സരിക്കുമ്പോൾ എന്നെ കേരളകൗമുദി അസാധാരണമായി സഹായിച്ചു. വാസ്തവത്തിൽ ഇങ്ങനെ അസാധാരണമായി സഹായിച്ചു എന്നൊക്കെ പറയുമ്പോൾ എതിർപക്ഷക്കാര്, എല്ലാ പത്രങ്ങളും എന്നെ സഹായിച്ചു. തിരുവനന്തപുരത്തെ ഒരു പത്രം എന്ന നിലയ്ക്ക്, തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായിരുന്ന ഞാൻ കൊല്ലത്ത് മത്സരിക്കാൻ എത്തുമ്പോൾ, കൊല്ലത്ത് വലിയ സ്വാധീനമുള്ള ഒരു പത്രം കൂടിയാണല്ലോ കേരളകൗമുദി. മറ്റ് പല നിലകളിൽ ഒരു പത്രത്തിൻ്റെ സ്വാധീനം വിവിധ തരങ്ങളിലാണ്. അതിൻ്റെ ഭാഷാപ്രയോഗം അല്ല പത്രത്തിൻ്റെ സ്വാധീനം. അപ്പോൾ അതിലേക്ക് അവരെ മാതൃഭൂമി പത്രം, അതുപോലെ മനോരമ, അതുപോലെ മറ്റെല്ലാ പത്രങ്ങളും, ചന്ദ്രിക, അവരെല്ലാം എന്നെ സഹായിച്ചു. പക്ഷേ കേരളകൗമുദി ഇത് ഞങ്ങളുടെ ഒരു പ്രതിനിധിയാണ് എന്ന വികാരത്തോടെ സഹായിച്ചു. ഏതാണ്ട് 17,000 ചില്ലാന വോട്ട്. ഇപ്പോൾ താങ്കളിപ്പോൾ അവിടുന്ന് ഇപ്പോൾ കൊല്ലത്തുനിന്ന് ഇപ്പോൾ പ്രേമചന്ദ്രനാണ് ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരം ജയിച്ചത്. അതെ, പ്രേമചന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? വ്യക്തിപരമായി വളരെ മാന്യതയുള്ള ഒരു ആളാണ് അദ്ദേഹം. പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ട് എനിക്ക് യോജിപ്പില്ല. ആർ എസ് പിയുമായിട്ട് യോജിപ്പില്ല. അല്ല, ആർ എസ് പിയെ ആ നിലയിൽ ഞാൻ കാണുന്നു. ഞാൻ അതിൻ്റെ അനുഭാവിയോ പിന്നെ അതിൻ്റെ അനുധാവനോ അല്ല. കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് ആർ എസ് പിക്ക് കൊടുക്കേണ്ടി വന്നതിൽ കൊല്ലത്ത് കോൺഗ്രസിന് ഒരു ക്ഷീണമില്ലേ എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ കലങ്ങി മറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കുക എന്നത് ഈ മുന്നണി കൊണ്ടു നടക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും കെ പി സി സി അധ്യക്ഷനും മറ്റ് യു ഡി എഫിലെ കെ എം മണി സാർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ എന്നെ സ്ഥാനാർത്ഥിയാക്കിയതും വിജയിപ്പിച്ചതും പിന്നെ യു ഡി എഫിലൂടെ ജനങ്ങളാണ്, യു ഡി എഫിലാണ്. അപ്പോൾ യു ഡി എഫിൻ്റെ ഒരു ആവശ്യം പറഞ്ഞാൽ ഞാൻ ഇടവും വലവും മേലും കീഴും ഒന്നും നോക്കരുത്, അപ്പോഴനുസരിക്കണം. അത് തന്നെയാണ് എൻ്റെ മര്യാദ. ഇപ്പോൾ ആർ എസ് പിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ചന്ദ്രചൂഡൻ പറഞ്ഞത്, ഞാൻ ഒരു വർഷം കഴിഞ്ഞാൽ ഇടതുമുന്നണിയിലേക്ക് ആർ എസ് പി തിരിച്ചു പോകണം എന്ന രീതിയിൽ പ്രതികരണം പറഞ്ഞിരുന്നു. ഷിംബു ബേബി ജോൺ അതിനെതിരെ പറയുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ താങ്കളൊക്കെ ത്യാഗം ചെയ്ത് കൊടുത്തൊരു സീറ്റ് അവിടെ ജയിച്ച് പ്രേമചന്ദ്രൻ ജയിച്ചു വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ ആ അങ്ങനെ ഒരു പ്രയോഗം ചന്ദ്രചൂഡനെ പോലെ ഒരാൾ നടത്തിയത് അതൊരു രാഷ്ട്രീയ മര്യാദയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ശ്രീ ചന്ദ്രചൂഡനെ പറ്റി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റ് പല കാരണങ്ങളും ഉണ്ടാണ്. അതിന്റെ പൊളിറ്റിക്കൽ നിലപാട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു പൊളിറ്റിക്കൽ മെച്യൂരിറ്റി പല ലെവലിൽ ആളുകൾ വിമർശിക്കുന്നതല്ലേ. അദ്ദേഹത്തെ കുറിച്ച് 6 മാസം മുമ്പ് സാമാന്യം പറയേണ്ട കാര്യങ്ങൾ പിണറായി പറഞ്ഞിട്ടുണ്ട്. വേറെ പറഞ്ഞു, അദ്ദേഹത്തെയൊക്കെ ഒരു രാഷ്ട്രീയ കാര്യങ്ങളിലെ ഒരു അവധാനത പുലർത്തുന്ന നേതാവാണെന്നൊക്കെ പറയാൻ കുറെ കൂടെ സമയമെടുക്കും. പക്ഷെ തിരിച്ചൊരു കാര്യമില്ലേ, അദ്ദേഹത്തിൻ്റെ ബംഗാൾ ഘടകവും അഖിലേന്ത്യാ ഘടകവും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയാണ്. കേരള ഘടകം മാത്രമാണ് യു ഡി എഫിനൊപ്പം നിൽക്കുന്നത്. ഇതിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഭൂരിപക്ഷം വരുന്ന ആർ എസ് പിയുടെ എന്താ പറയുക, അവരുടെ ഒരു പാർട്ടിയുടെ നിലപാടിനെ ന്യായീകരിക്കാൻ ജനറൽ സെക്രട്ടറി ബാധ്യസ്ഥനല്ലേ? അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ബാധ്യസ്ഥനാണ്. പക്ഷെ കേരളത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടാണോ പിന്നെ അദ്ദേഹം എൽ ഡി എഫിൽ നിന്നപ്പോൾ എൽ ഡി എഫ് കാര്യങ്ങൾ ചെയ്തത്? അതിനേക്കാൾ വലിയ മാന്യത ആർ എസ് പിക്ക് യു ഡി എഫ് കൊടുക്കുന്നുണ്ട്. അത് യു ഡി എഫിൻ്റെ ഒരു സാമാന്യ സമീപന രീതി ആണ് അത്. പിന്നെ നമ്മൾ ഈ ഉത്തരത്തിൻ്റെ അടിയിലിരിക്കുന്ന ഗൗളി, ഗൗളിയെ നമ്മൾ പരിഷ്കരിച്ച് പറയുന്ന പേരാണ് പല്ലി എന്ന് പറയും. പല്ലി അല്ലേ, ഗൗളിക്കും ഒരു ഭാവം, ഒരു ഫീലിംഗ് ഉണ്ട്, ദാറ്റ് ഐ ആം ദി സ്ട്രോങ് പേഴ്സൺ. ഞാനത് താങ്ങി നിർത്തിയിരിക്കുന്നു. ഞാനങ്ങനെ ഒന്നും പറയാൻ പാടില്ല. താങ്കൾ ഉദ്ദേശിച്ചത് ആ വിശ്വാസം പുലർത്തുന്ന ഒരാളിനെ നമ്മൾ താഴ്ത്തി പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഉറപ്പിന് വേണ്ടി അവർ വരുത്തുന്ന, അവരെ ആവാഹിക്കുന്ന ഒരു കോൺഫിഡൻസ് ആണത്.
പക്ഷെ അതിനെങ്ങാനും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വല്ല പ്രസക്തിയുണ്ടോ? കോൺഗ്രസ് ഇപ്പോൾ നിലവിലുണ്ടെന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും ഭിന്നത ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തു മാറ്റിയിട്ട് ഒരുമിച്ച് അങ്ങ് റോഡിലിറങ്ങിയാൽ കോൺഗ്രസ് ഒരു വലിയ ശക്തിയല്ലേ കേരളത്തിൽ? കോൺഗ്രസ് ശക്തിയാണ്, പക്ഷേ രാഷ്ട്രീയത്തിൽ മറ്റേ നിയമസഭയിൽ പാർലമെൻറ്റിൽ അംഗസംഖ്യയാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ മൂന്നോ നാലോ സീറ്റിൻ്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസിനുള്ളത്. അതെ, ഇപ്പോൾ വലിയൊരു ഇത് ഇറങ്ങിയിരിക്കുന്നത് കേരള കോൺഗ്രസ് കെ എം മാണിയുടെ നേതൃത്വത്തിൽ അവരെ സ്വാധീനിക്കാനായിട്ട് ഇടതുമുന്നണി ശ്രമിക്കുന്നു. കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഒരു ഇത് വന്നേക്കുമെന്നുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ വല്ലതും നടക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതൊന്നും നടന്നാൽ കേരളത്തിലെ കോൺഗ്രസ്സിന് യു ഡി എഫ് ഗവൺമെൻറ്റിനെ അത് ബാധിക്കില്ല. നമ്മൾ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യം. 9 പേരുണ്ട് കേരള കോൺഗ്രസ്സുകാർ, മൂന്നോ നാലോ സീറ്റിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. 9 പേര് അപ്പുറത്ത് പോയാൽ അംഗസംഖ്യ അനുസരിച്ച് സ്വാഭാവികമായിട്ടും മന്ത്രിസഭ വീഴുമല്ലോ. പക്ഷേ കെ എം മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഞങ്ങൾ ആര് കുറച്ച് കാണുകയില്ല. അദ്ദേഹം കണ്ണും കെട്ടി ഒരാഴക്കയത്തിലേക്ക് നടന്നു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അദ്ദേഹം 1980 ഇടതുപക്ഷത്തോടൊപ്പം പോയിട്ടുണ്ട്. അന്ന് അങ്ങനെ പോയതിൻ്റെ പരിക്കുകളാണ് മാണി സാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചാരിത്ര ധ്വംസനമായി മാറിയത്. ഇനി മാണി സാർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാണി സാർ മാത്രമല്ല, താങ്കളുടെ പാർട്ടിയിലെ പ്രിയപ്പെട്ട എ കെ ആന്റണി അടക്കമുള്ള എ കെ ആന്റണിയുടെ ഒരു വിഭാഗം തന്നെ അങ്ങോട്ട് പോയല്ലോ ഇടതുപക്ഷത്തിൽ. ഞാൻ അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്, റിപ്പീറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അല്ല, അത് അങ്ങനെ അവർ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചു എന്നത് ഒരു ഒരു കറുത്ത പാടായി തന്നെ അവിടെ കിടക്കും. പക്ഷേ ആ കറുത്ത പാട് ഞങ്ങൾ ക്യാൻസർ ആക്കി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എല്ലാം കൊണ്ടും മുഖ്യമന്ത്രി അവൻ യോഗ്യനാണ് കെ എം മാണി എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു. അപ്പോൾ 50 വർഷം ഒരു നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന വേൾഡ് റെക്കോർഡിന് ഉടമയാവുകയാണ് കെ എം മാണി. അദ്ദേഹം ഒരിക്കലും ഒരു മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചാൽ അത് തെറ്റാവൂ? അതായത് ആഗ്രഹിക്കുന്നതോ അല്ല, ആഗ്രഹിക്കുന്നതൊക്കെ അറിയില്ല, ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്നതൊക്കെ ഇതൊക്കെ ചില ആളുകൾ കുത്തിച്ചെരുകി വച്ച് എങ്ങനെ കാര്യങ്ങൾ വഷളാക്കാമെന്ന് ആലോചിക്കുന്നതിൻ്റെ തന്ത്രങ്ങളാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ പറയാം, മുല്ലപ്പെരിയാറിൽ വാസ്തവത്തിൽ തമിഴ്നാടിന് വലിയ അവകാശമുണ്ടോ? സർ സി പി രാമസ്വാമി അയ്യർ എന്ന നമ്മളൊക്കെ ഒരു കാലത്ത് വിമർശിച്ച ദിമാൻ സർ സി പി രാമസ്വാമി അയ്യർ, അദ്ദേഹം ഇന്ത്യയിലെ സമുന്നതനായ നിയമജ്ഞൻ കൂടിയായിരുന്നു. അദ്ദേഹം 1916 മുതൽ 1920 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 4 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഗാന്ധിജിയുടെ പെറ്റായിരുന്നു, നെഹ്റുവിൻ്റെ ഒരു ചെറിയ ക്രിട്ടിക്കുമായിരുന്നു. അതൊക്കെ അങ്ങേക്ക് അറിയാമല്ലോ. എന്ന് മാത്രമല്ല, കേരളത്തിന് വേണ്ടി മുല്ലപ്പെരിയാറിൽ വാദിച്ച ആളാണ് സർ സി പി. അല്ല, വാദിച്ച ആളെന്ന് മാത്രമല്ല, അദ്ദേഹം പ്രിവി കൗൺസിലിന് വേണ്ടി അവിടെ വരെ പോയി, അദ്ദേഹം വാദിച്ച ആളാണ്, പിന്നെ ഇവിടെ ദിവാനായി വന്ന ആളാണ്. അദ്ദേഹം നേടിയെടുത്ത വിധിയിലെ പ്രസക്തമായ ഭാഗം, കുടിക്കാൻ വെള്ളം കൊടുക്കുമ്പോൾ 3 രൂപ, വൈദ്യുതിക്ക് കൊടുക്കരുത്, കൊടുത്താൽ 3 രൂപ, കൃഷിക്ക് വെള്ളം കൊടുക്കാം, കൊടുത്താൽ 3 രൂപ, റേറ്റ് വരെ ഫിക്സ് ചെയ്ത് അതിൻ്റെ ടാരിഫ് വരെ ഉണ്ട്. എന്തെങ്കിലും അവകാശമുണ്ടോ തമിഴ്നാട്ടുകാർക്ക് ഈ നദിയുടെ വെള്ളത്തിൽ? ഏതാണ്ട് അല്ല, ഏതാണ്ട് അവരുടെ വകയായി മാറിയിരിക്കുന്നു എന്ന ഭാവത്തിൽ അവർ പെരുമാറുന്നു. ഇപ്പോൾ തന്നെ ദേവികുളം താലൂക്കിൽ ഹിതപരിശോധന നടത്തിയാൽ എന്ത്? കാശ്മീരിൽ ഹിതപരിശോധന നടത്തണമെന്ന് അവർ പറയുന്നു. അല്ല, എന്ന് പറയുന്നത് പോലെ അയൽ സംസ്ഥാനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലീമസമാക്കാൻ ശ്രമിക്കേണ്ടത് അവരുടെ ഒരു രാഷ്ട്രീയമായ ആവശ്യമാണ്. അപ്പോൾ കേരള കോൺഗ്രസിനെ ഈ മറ്റേ തിരിച്ചുവിട്ട് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലെ ഞാൻ വേറൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചതാണ്. ഓക്കെ ഓക്കെ, ഈ വിഷയമായിട്ടൊന്നുമില്ല. അതുപോലെ മാണി സാറ് പി ടി ചാക്കോയ്ക്ക് ഒപ്പം നിൽക്കുന്ന കടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന കോൺഗ്രസ് സംസ്കാരമുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹം കോൺഗ്രസ്സിൽ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ നിരവധി പ്രാവശ്യം മുഖ്യമന്ത്രിയാകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവിനെയും അദ്ദേഹത്തിൻ്റെ പ്രസക്തിയെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അഭിനന്ദിക്കുകയല്ലാതെ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഈ പി ടി ചാക്കോയുടെ കാര്യം താങ്കൾ പറഞ്ഞു, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാക്കൾ ഒരാളായിരുന്നു, അദ്ദേഹം ഒരിക്കലും കേരള കോൺഗ്രസ്സുകാരനായിരുന്നില്ല. അല്ല, പക്ഷേ പി ടി ചാക്കോയെ 50 വർഷം തികഞ്ഞപ്പോഴാണ് കോൺഗ്രസ് ആദ്യമായി ഉൾക്കൊള്ളാൻ തയ്യാറായത്. ഈ 50 വർഷം
പി ടി ചാക്കോയെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് കാണിച്ചൊരു വിഡിത്തമല്ലേ അത്? കേരള കോൺഗ്രസ്സുകാർ ഇങ്ങനെ പോയപ്പോഴും പി ടി ചാക്കോ കോൺഗ്രസ്സുകാരനെ നിലയ്ക്ക് പി ടി ചാക്കോയുടെ ഓർമ്മകളെ മാറോട് അണച്ചു നിർത്തേണ്ടതായിരുന്നില്ലേ കോൺഗ്രസ് പാർട്ടി? ഇന്നലെ ചെയ്തോരബദ്ധം മർത്യർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം. പക്ഷേ അതിൽ സമ്മതം മൂളിക്കൊടുത്തില്ല ഇപ്പോൾ കോൺഗ്രസ്. കോൺഗ്രസ് ഇപ്പോൾ അതിൻ്റെ ഒരു ഉചിതമായ തീരുമാനമെടുത്തു 50 വർഷത്തിന് ശേഷം. അല്ല, അതിന് കാലഘടനയില്ല. ഇപ്പോൾ 10 or 15 കൊല്ലം നമ്മൾ അച്ഛനോട് സംസാരിക്കാതിരുന്നു എന്ന് വെച്ച് അച്ഛനല്ലാതാകില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നത് കമ്പ്യൂട്ടറും ട്രാക്ടറൊക്കെ വന്നപ്പോൾ അവരെ എതിർത്തു, പിന്നീട് 15 വർഷം 20 വർഷം കഴിഞ്ഞപ്പോൾ തിരുത്തി എന്നാണ്. അതേസമയം കോൺഗ്രസ് 50 വർഷത്തിന് ശേഷമാണ് പി ടി ചാക്കോയോട് കാണിച്ച അവഗണന തിരുത്തുന്നത്. അപ്പോൾ മാർക്സ് പാർട്ടിക്കും പറയാലോ ഇതുപോലെ തന്നെ. മാർക്സ് അല്ല, ഇത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് അത് ടെക്നോളജിക്കൽ, ഒന്ന് ഒരു കുടുംബത്തിലെ ചടങ്ങാണ്, മറ്റത് രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയമാണ്. ദിസ് എ പൊളിറ്റിക്കൽ ഇഷ്യൂ, ദിസ് എ സെന്റിമെന്റൽ ഇഷ്യൂ. രണ്ടും രണ്ടല്ലേ, രണ്ടായിട്ടാ വേണ്ടേ നമ്മൾ കാണാൻ. അപ്പോൾ പി ടി ചാക്കോ എന്നും ആദരണീയനായ വ്യക്തിയാണ്. ഞാൻ വളരെ അതീവ ചെറുപ്പത്തിൽ അദ്ദേഹവുമായി അടുത്ത് നന്നായി സഹകരിച്ചിട്ടുള്ള ഒരാളാണ്. പുള്ളി അതീവ സാധാരണക്കാരായ മനുഷ്യൻ്റെ മനസ്സ് തിരിച്ചറിയാൻ ശ്രമിച്ചിരുന്ന ഒരു നേതാവാണ്. പക്ഷേ രണ്ട് പർവ്വതങ്ങൾ തുല്യമായി ഇങ്ങനെ വളർന്നു വരികയാണ്, ശ്രീ ആർ ശങ്കറും ശ്രീ പി ടി ചാക്കോയും. രണ്ട് ധാരകളായിരുന്നു, രണ്ട് വലിയ പ്രവാഹങ്ങളായിരുന്നു. അവർ തമ്മിൽ ഒരുമിച്ച് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിപ്പോയതാണ് കേരളത്തിൽ കോൺഗ്രസിനുണ്ടായ ഒരു വലിയ ഷോക്ക്. അത് തിരുത്തി പതുക്കെ എടുക്കുന്ന ഒരു പോക്ക് നല്ലത് തന്നെയാണ്. നമുക്ക് ഇപ്പോഴത്തെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, അങ്ങ് പ്രതിദാനം ചെയ്ത മണ്ഡലം അടങ്ങുന്ന കൊല്ലം ജില്ലയിൽ ഡി സി സി പ്രസിഡന്റ് പ്രതാപ് വർമ്മ തമ്പാനെ നീക്കം ചെയ്തു. ഇപ്പോൾ പുതിയ ആൾ വന്നിരിക്കുന്നു. താങ്കൾ ആ നടപടിയെ ശരിവെക്കുന്നുണ്ടോ? അദ്ദേഹം നന്നായി പ്രവർത്തിച്ചു എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അല്ല, അദ്ദേഹം വളരെ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന, രാഷ്ട്രീയമായി കാര്യങ്ങൾ നീക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പരിശീലനമുള്ള ആളാണ് ശ്രീ പ്രതാപ് വർമ്മ തമ്പാൻ. പിന്നെ എവിടെയാണ് പഠിച്ചത് പ്രതാപ് വർമ്മ തമ്പാൻ? നമ്മുടെ ഈ യാത്രയ്ക്കിടയിൽ എവിടെ വച്ചാണ് ഒരു കുറ്റം കണ്ടെത്താൻ കഴിയുന്നതെന്ന് പറയാനൊക്കില്ല. ഇതെല്ലാം കാറ്റടിക്കും പോലെയാണ്. ഒരു കുറ്റത്തിന്റെ പേരിലാണോ അദ്ദേഹത്തെ മാറ്റിയത്? ഏത് കുറ്റമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ ഇപ്പോൾ പറഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് വളരെ ഹൃദയബന്ധമുള്ള അതാണ് എന്റെ ചോദ്യം. എന്താ അദ്ദേഹത്തെ പോലെ ഇപ്പൊ കൊല്ലം സീറ്റൊക്കെ ജയിച്ചു നിൽക്കുന്ന അവിടുത്തെ രണ്ട് മണ്ഡലങ്ങളും ജയിച്ചു, മൂന്ന് മണ്ഡലങ്ങളും ജയിച്ചു, അങ്ങനെ ഒരു ഡി സി സി പ്രസിഡന്റിനെ ഒറ്റയടിക്ക് മാറ്റിയത് ശരിയായോ, അല്ലെങ്കിൽ അതിന്റെ പിറകിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡിക്റ്റേറ്റർ പോലെ പെരുമാറിയെന്നാണ് മറുപക്ഷത്തുള്ള? ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിന് കെ പി സി സി ഉപാധ്യക്ഷൻ എന്ന ചുമതലയുള്ള ഞാൻ ഉത്തരം പറയാൻ പാടില്ല. പക്ഷേ അതിൽ അത്രയും വേണമായിരുന്നു എന്ന് ആലോചിക്കുന്നവരുണ്ട്, അതിൽപ്പെട്ടവരാണ്, അല്ല ശിക്ഷിക്കുന്ന ശിക്ഷ തീരൂ എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷേ വികാരപരമായിട്ട് പ്രശ്നങ്ങളെ കാണുന്ന ഒരാളല്ല ഞാൻ, വിവേകപരമായി പ്രശ്നങ്ങളെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ലീഡർഷിപ്പ് എടുത്ത ഒരു തീരുമാനത്തെ മറ്റൊരു സ്ഥലത്ത് ചെന്ന് വിമർശിക്കുന്ന ആളല്ല ഞാൻ. എന്നാൽ അതിലൊരു സോഫ്റ്റ് കോണ്ട് കിടപ്പുണ്ട്. എനിക്ക് പ്രതാപ് വർമ്മ തമ്പാൻ്റെ എന്നോട് മാനസികമായി ബന്ധമുള്ളയാൾ, ഞങ്ങൾ രണ്ട് ഗ്രൂപ്പുകാരെന്നാണ് വെയ്പ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് അടുപ്പമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. അതെ, ഒപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പാർട്ടിയും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സർക്കാരും തമ്മിലൊരു വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്, പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി മൊത്തത്തിൽ നിന്ന് പറഞ്ഞില്ല, പാർട്ടിയുടെ ഇപ്പോൾ പ്രധാന കെ പി സി പ്രസിഡന്റ് വി എം സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിന് താല്പര്യത്തിരിക്കുന്നു തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം പ്രധാനമായിട്ട് നിലനിൽക്കുന്നത് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ. അതേ ചൊല്ലി ഇപ്പോൾ ബാറുകൾക്ക് അനുമതി കൊടുക്കുന്ന കാര്യത്തിൽ വലിയ ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളുടെ നിലപാട് എന്താണ്? വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള എൻ്റെ അഭിപ്രായം ഞാൻ ഇന്ദിരാഭവനകത്ത് പറയും.